സി പി എമ്മിന് ദേശീയ പാർട്ടിയായി തുടരാനാകുമോ എന്ന ആശങ്ക രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചയാവുകയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പദവി നഷ്ടമാകുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേടിക്കാനില്ല എന്നാണ് നിയമം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ആകെ മൂന്നിടത്ത് മാത്രമേ രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സമാനമായ സാഹചര്യമുണ്ടായാൽ പാർട്ടി പ്രതിസന്ധിയിലാകും എന്ന് കരുതുന്നവരുണ്ട് രണ്ടായിരത്തി നാലിലാണ് സി പി എം ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അന്ന് നാൽപ്പത്തി മൂന്നിടത്ത് പാർട്ടി ജയിച്ചു എന്നാൽ രണ്ടായിരത്തി ഒൻപതാകുമ്പോൾ സാഹചര്യം മാറി പതിനാറ് സീറ്റുകളിലെ അത്തവണ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ രണ്ടായിരത്തി പതിനാലായപ്പോൾ അത് ഒൻപതിലേക്ക് ചുരുങ്ങി പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ അത് മൂന്നായി രണ്ടായിരത്തി ഒൻപതായപ്പോൾ മൂന്നര ശതമാനം വോട്ട് രാജ്യത്താകമാനം സി പി എമ്മിന് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോൾ അത് ഒന്നേ ദശാംശം ഏഴ് ഏഴ് ശതമാനമായി മാറി ദേശീയ പാർട്ടിയായി നിലനിൽക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്ന് സുപ്രധാനമായ മാനദണ്ഡങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ഒന്ന് നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം ഉണ്ടാകുക എന്നതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളം ത്രിപുര ബംഗാൾ തമിഴ്നാട് എന്നിവിടങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവിയുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സി പി എമ്മിന് ഭയപ്പെടാനില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ മാത്രം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ സംസ്ഥാന പാർട്ടികളുടെ അംഗീകാരം പുനഃപരിശോധിക്കുന്ന കാലാവധി പത്തു വർഷമായി ക്രമീകരിച്ചു ഈ ആനുകൂല്യം സി പി എമ്മിന് ബലം നൽകുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പാർട്ടിക്ക് ദേശീയ പാർട്ടിയായി തുടരാം തമിഴ്നാട്ടിലും ബംഗാളിലും ഇത്തവണ നേടുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ പക്ഷേ വലിയ പ്രാധാന്യമുണ്ട് രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞത് രണ്ട് സീറ്റെങ്കിലും ജയിക്കേണ്ട ബാധ്യത സി പി എമ്മിനുണ്ട് അങ്ങനെ ജയിച്ചാൽ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ അത് എളുപ്പമാകും തമിഴ്നാട്ടിൽ സി പി എമ്മിന് രണ്ട് സീറ്റിൽ ജയിക്കാമെന്ന പ്രതീക്ഷയുണ്ട് അങ്ങനെ ജയിച്ചില്ലെങ്കിൽ കൂടിയും അവിടെ രണ്ടായിരത്തി വരെ സംസ്ഥാന പാർട്ടിയായി തുടരാനാകും എന്നാൽ ബംഗാളിലെ സാഹചര്യം അങ്ങനെയല്ല ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റെങ്കിലും പാർട്ടിക്ക് ബംഗാളിൽ നേടാൻ കഴിയണം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റ് നേടാനാകണം അങ്ങനെ വന്നില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നഷ്ടമാകും സി പി എം പ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരിടം രാജസ്ഥാനാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിക്കുന്നത് കൊണ്ട് സിക്കാർ സീറ്റ് പിടിച്ചെടുക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് പാർട്ടി അങ്ങനെയാണെങ്കിൽ അവിടെ സംസ്ഥാന പാർട്ടി എന്ന പദവി ലഭിക്കും അത് ഗുണകരമായി മാറുകയും ചെയ്യും ഈ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനൊന്ന് എം പിമാരെ ലോക്സഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞാലും ദേശീയ പാർട്ടി എന്ന പദവി പിടിച്ചു നിർത്താൻ സി പി എമ്മിന് ആകും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിന് സാധ്യതയുണ്ടോ എന്ന സംശയം ആണ് ഉയരുന്നത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ത്രിപുരയിൽ നിന്നും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയൊക്കെ പാർട്ടിക്കുണ്ട് പക്ഷേ ബംഗാളിൽ ആശങ്ക നിലനിൽക്കുകയാണ് ബംഗാളിൽ സി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നിയമസഭാ സീറ്റുകളുള്ള ബംഗാളിൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒൻപതടുത്ത് മാത്രമേ സി പി എമ്മിന് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാനായില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പ്രകടനം അത്യന്തം ദയനീയമായിരുന്നു അതുകൊണ്ട് ബംഗാളിൽ സാഹചര്യം എങ്ങനെയാകും എന്ന് പാർട്ടിക്ക് കണക്കുകൂട്ടാൻ ആകുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടി പദവിക്കായി മൂന്ന് പ്രധാന മാനദണ്ഡങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിലൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് ശതമാനം വോട്ട് കരസ്ഥമാക്കുക എന്നതാണ് സി പി എമ്മിന് അത് സാധ്യമാകുമോ എന്ന സംശയം ഉണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നേ ദശാംശം ഏഴ് ഏഴ് ശതമാനം വോട്ട് മാത്രമേ സി പി എമ്മിന് കിട്ടിയുള്ളൂ ആറ് ശതമാനം വോട്ടിനൊപ്പം നാല് പേരെ ലോക്സഭയിലേക്ക് അയക്കാനും കഴിഞ്ഞാൽ വേണമെങ്കിൽ ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്താനാകും മറ്റൊരു പോംവഴി രണ്ട് ശതമാനം സീറ്റുകളിൽ ജയിക്കുക എന്നുള്ളതാണ് അതായത് ലോക്സഭയിലേക്കുള്ള മൊത്തം സീറ്റുകളിൽ രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ പതിനൊന്നിടങ്ങളിൽ സി പി എമ്മിന് ജയിക്കേണ്ടി വരും അത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നാകണം എന്നതാണ് മാനദണ്ഡം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ജയിച്ചു കയറാം എന്ന പ്രതീക്ഷ പാർട്ടിക്കുണ്ട് പക്ഷേ മൂന്നാമത്തെ സംസ്ഥാനം സംസ്ഥാനമേത് എന്ന ചോദ്യവും ഉയരുന്നു പിന്നെയുള്ളപ്പോൾ വഴി നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയായി തുടരുക എന്നതാണ് അതിനു വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ മോശം പ്രകടനമുണ്ടായാൽ സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി പദവി നഷ്ടമാകും എന്ന് കണക്കുകൂട്ടുന്നവർ ഉണ്ട് സി പി എമ്മിൻ്റെ പതനവും സി പി എമ്മിൻ്റെ തകർച്ചയുമൊക്കെ ആഗ്രഹിക്കുന്നവർ അങ്ങനെയൊക്കെ കണക്കുകൂട്ടുന്നുണ്ടാകാം പക്ഷേ ഏതായാലും അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാത്തിരിക്കേണ്ടി വരും അതേസമയം മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ വീണ്ടും ശക്തമായി തിരിച്ചു വരാൻ കഴിഞ്ഞാൽ സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നിലനിർത്താനാകും എങ്കിലും ഇത് തുടർച്ചയായി നിലനിർത്തുക എന്നത് പാർട്ടിക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയായി അവശേഷിക്കുകയാണ്